Hi friends, welcome to the video. Like, so in this video, we are going to talk about a kid-catchy projector. I am going to talk about Zebronics ZEB-PIXAPLAY latest model, Zebronics ZEB-PIXAPLAY 22 model. Now, there are features that you can use a very portable item in your hand. Now, you can use a projector as well. Now, let's go to this project. Let's get started. Let's get started. We are going to unbox the Pixaplay 22. Here we have a black box with Pixaplay 22. It's a great packaging. We have a foam here. We will remove this foam. We have a projector. The projector is a plastic wrapping. We have a white box. Maybe we have some accessories here. Now, here white box na thaan idinte accessories um kaaryangal ullathu njan idu thoru nokkatte. Yes, namukku ippo ivide aayittu nammala korcha accessories undu. Adu thanne Zebronics inde oru branded aayittulla oru user manual okke ippo ivaru ee reethilana kodukkunnathu. Namukku scan cheythu upayogikkan varunna reethilana. Pinne ivide aayittu oru cloth um adu pole thanne korchu earbuds pole oru sambhavam koduthirundu. Namukku aa oru lens clean cheyanam adu pole nectar okke namukku podi adichirikkumbolum allengil aa oru namukku ariyallo. That's why we are here. Now, we have a remote. This is Zebronics ZEB-PIXAPLAY 22 remote. Now, we have a focus adjustment button. Now, we have a remote focus adjustment. We have a switch. We have a basic switch. We have a box. We have a projector. We have a sleeve. We have a projector. Now guys, this is our Zebronics ZEB-PIXAPLAY 22 projector. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിന് ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഫിൽട്ടർ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫിൽട്ടർ നമുക്ക് ഊരി തുടയ്ക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ ഏറ്റവും അടിവശത്തായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഡിസി പിൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ യുഎസ്ബി എച്ച്ഡിഎംഐ അതുപോലെ തന്നെ നമുക്ക് ഇയർഫോൺസോ അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇയർഫോൺസ് ഇങ്ങനെ മാത്രമല്ല നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വഴിയും ഇത് ഉപയോഗിക്കാവുന്നതാണ് ബ്ലൂടൂത്ത് 5.1 വരുന്ന ഒരു പ്രൊജക്ടർ കൂടിയാണ്
മുൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ഐ ആർ സെൻസർ കൊടുത്തിട്ടുണ്ട് നമുക്ക് റിമോട്ടിന് വേണ്ടിയിട്ടാണ്. റിമോട്ടിന് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ പോയി തന്നെ പിടിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ജെവലിലേക്ക് അടിച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി ഇത് ക്യാപ്ചർ ചെയ്തോളൂ എന്നുള്ളതാണ്. ഇതിൻ്റെ അടിവശത്തേക്ക് ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ട്രൈപോഡിലൊക്കെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രൈപോഡിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രൊജക്ടർ. ഈ ഒരു പ്രൊജക്ടർ 3200 ലൂമൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആൻസി ലൂമൻസ് കറക്റ്റായിട്ട് ഒരു വെബ്സൈറ്റുകളിലും കൊടുത്തിട്ടില്ല. സെബ്രോണിക്സിൽ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഈ ഒരു ആൻസി ലൂമൻസ് അവർ യൂസ് ചെയ്യുന്നതല്ല, അതൊരു അമേരിക്കൻ സ്റ്റാൻഡേർഡാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 3200 ലൂമൻസ് ആണ് ഇതിൽ വരുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ ഒരു പ്രൊജക്ടർ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം സ്ക്രീൻ സൈസ് 406 സെൻറ്റിമീറ്റർ വരെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ പലതരത്തിൽ ട്രൈ ചെയ്തു, ഏതാണ്ട് കണക്കുകളൊക്കെ ശരിയാണ്. പിന്നെ നമ്മളുടെ കണക്ടിവിറ്റി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് വെർഷൻ 5.1 വരുന്നുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ HDMIയുടെ ഓപ്ഷൻ ബാക്കി കണ്ടിട്ടുണ്ടായിരുന്നു. USB നമുക്ക് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഓക്സ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. റിമോട്ട് കൺട്രോളിൽ നമുക്ക് ഫോക്കസ് അല്ലാതെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോക്കസാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രൊജക്ടിൻ്റെ അടുത്ത് പോയിട്ട് ഇവിടെ പോയി ആ ഒരു തിരിപ്പൊന്നും തിരിക്കാതെ തന്നെ നിങ്ങൾക്ക് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി പ്രൊജക്ടറിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ സപ്പോർട്ടാണ്. നേറ്റീവായിട്ട് 720p ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫുൾ HD അല്ലാത്ത റെസൊല്യൂഷൻസ് മൂവീസും ഒക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നേറ്റീവ് റെസൊല്യൂഷൻ വരുന്നത് 720p ആണ്. അല്ലാതെ HD സപ്പോർട്ട് ഇതിന് പ്രൊജക്ടിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ അല്ലാതെയുള്ള മൂവീസോ യൂട്യൂബോ ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1080p ക്വാളിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രൊജക്ടിന് നേറ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 720p ആണ്. സെബ്രോണിക്സ് അവകാശപ്പെടുന്ന ഒരു LED ലാമ്പ് ലൈഫ് എന്ന് പറയുന്നത് 30,000 മണിക്കൂറാണ്. 30,000 മണിക്കൂറോളം നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് ഒരു കോട്ട് കോർ പ്രോസസ്സറാണ്. കോട്ട് കോർ പ്രോസസ്സറിൻ്റെ അത്യാവശ്യം പവറൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ 1 GB RAM ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് 9 എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്ത് കുറച്ച് കസ്റ്റമൈസേഷനും UI ഇമ്പ്രൂവ്മെൻസും ഒക്കെ സെബ്രോണിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളും കീ സ്റ്റോൺ അഡ്ജസ്റ്റ്മെൻറ്റുകളും പിന്നെ അതിൽ തന്നെ സെറ്റിംഗ്സിൽ തന്നെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഈ ഒരു സെറ്റിംഗ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫയൽസിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ ആമസോൺ പ്രൈം, ഗൂഗിൾ പ്ലേ സ്റ്റോറും അതുപോലെ തന്നെ സെബ്രോണിക്സിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ആപ്പ് സ്റ്റോറും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരുപാടധികം കോണ്ടൻറ്റുകളെന്ന് നിറഞ്ഞ സംഭവമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് യൂട്യൂബും മറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് ആപ്ലിക്കേഷനുകളിലും ഇതിലൂടെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. നല്ല റിച്ച് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വൈഫൈയിൽ 2 തരത്തിലുള്ള ബാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. 2.4 GHz അതുപോലെ തന്നെ 5 GHz ബാൻഡുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ മിറാ കാസ്റ്റ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റുകളും ഒക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഐഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ഫോൺ അതേപടി നിങ്ങൾക്ക് വയർലെസ് ആയിട്ട് കാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നേറ്റീവിലി പ്രൊജക്ടറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് എൻ്റേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ സെബ്രോണിക്സിൻ്റെ ഈ ഒരു പ്രൊജക്ടർ ഉപയോഗിച്ചാൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ്, ഇതൊരു 720p പ്രൊജക്ടറാണ്, അപ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് പറയുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു 200-ന് അപ്പുറമുള്ള സെൻറ്റിമീറ്റേഴ്സിലൊന്നും നമ്മൾ വച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊരു മാക്സിമം ഇതിനകത്ത് പോകാൻ പറ്റുന്ന 60-70 inches എന്നൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും. അതിലും കുറച്ച് വെച്ച് കഴിഞ്ഞാൽ TV സാമ്യതയുള്ള രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അല്ലെങ്കിൽ TV ഉപയോഗിക്കാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്കിതിൻ്റെ മിനിമം, അതായത് ഒരു 32 inch ആ ഒരു സൈസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓവറോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു സിംപ്ലി ഒരു ഗോ ടു പ്രൊജക്ടറാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രൊജക്ടർ. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള സ്പീക്കർ വരുന്നുണ്ട്. നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ആ ഒരു സ്പീക്കർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു സ്ഥലം ഒരു പരിമിതിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിക്കറ്റ് കാണാനും സിനിമ കാണാനും ഒക്കെ എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ച് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും ക്യാരിങ് കേസ് ഉള്ളത് കൊണ്ടും നിങ്ങൾക്ക് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ സെബ്രോണിക്സ് ZEB-PIXAPLAY 22 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ട് വാങ്ങിക്കണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. ഏതാണ്ട് 12,000 രൂപയാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ വില വരുന്നത്. ഏകദേശം കോമ്പറ്റീറ്റേഴ്സിൻ്റെയൊക്കെ ഒരു അടുത്തുള്ള പ്രൈസിങ് തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം, സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കുറിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ, ബൈ ഗൈസ്.